Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 3. Module 3 le nammala transformer nam pattiyana padichondirikkunnathu. Okay, adinte equations ella nammal already derive edu kaniyu. Ini namukku innu adu connect cheyittulla korchu numerical problems solve cheyan padikkam. Okay, first question: obtain the equivalent circuit of 250 bar 500 volt 50 hertz single phase transformer from the following test data. Okay, open circuit test data, 250 volt, 0.8 ampere, 80 volt on LV side. Short circuit data, 20 volt, 15 ampere and 90 volt on HV side. So, namak adhiyam, equivalent circuit parameters, engin SCOC test lindum, edukkaan ulla equations ellan nengada mind load etthanam, ee question vayikkimam thanne. A step kala kruthiyayat aranjirikya, namal adhiyam chayinna step ennu varnale, W0 and value eđudum. W0 എന്താണ്? V1 I0 cos phi 0. അതിൽ V1 നമുക്കറിയാം, I0 നമുക്കറിയാം, W0 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും? നോ ലോഡ് പവർ ഫാക്ടർ കണ്ടുപിടിച്ചൂടെ? ദാറ്റ് ഈസ് കോസ് ഫൈവ് സീറോ. നോ ലോഡ് പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു W0 ഡിവൈഡഡ് ബൈ V1 I0 എന്ന് കിട്ടും. 80 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 0.8, ദാറ്റ് ഈസ് 0.4 എന്നായിരിക്കും എന്ത് നോ ലോഡ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. കോസ് ഫൈവ് സീറോ കിട്ടിയ എനിക്ക് എന്ത് കിട്ടും? സൈൻ ഫൈവ് സീറോ കിട്ടും. അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 1 - cos 50 സ്ക്വയർ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 - 0.4 സ്ക്വയർ, ദാറ്റ് ഈസ് 0.92 എന്ന് കിട്ടും. അപ്പോൾ കോസ് 50 ആയി, സൈൻ 50 ആയി. IW IM വാല്യൂസ് കാണാമല്ലോ. IW ഈസ് ഈക്വൽ ടു I0 cos 50 എന്നായിരുന്നു അല്ലേ. കോസ് 50 നിങ്ങൾക്കറിയാം, I0 എന്ന് പറയുന്ന 0.8 ആണ്. സോ 0.8 × 0.4, 0.32 ആമ്പിയർ. IM is equal to I0 sin 50, so 0.8 into 0.92, that is 0.74 ampere. IW, IM കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? പാരലൽ ബ്രാഞ്ചിലെ R0, X0 എന്ന് പറയുന്ന കമ്പോണൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. R0 is equal to V1 by IW, 250 by 0.32, 781.25 ohm എന്ന് കിട്ടും. X0 is equal to V1 by IM, 250 by 0.74, 337.84 ohm എന്ന് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് OC ടെസ്റ്റിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് SC ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ച് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, SC ടെസ്റ്റിൽ നമ്മൾ ആദ്യം നമുക്ക് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കണം. 500 വോൾട്ടും 250 വോൾട്ടും ആണ്. സോ 500 ബൈ 250 ആണ് 2. സോ K ഈസ് ഈക്വൽ ടു 500 ബൈ 250, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, Z0 2 ഈസ് ഈക്വൽ ടു VSE ബൈ I2 ഈക്വൽ ടു, അതായത് Z02 എന്ന് പറയുന്നത് സെക്കൻഡറി ഇംപിഡൻസ് ആണ്. ഓക്കെ, സെക്കൻഡറിനെ വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ട് പറയുന്ന ഇംപിഡൻസ് ആണ് Z02 എന്ന് പറയുന്നത്. സോ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജ് VSE ആണ് നമുക്കറിയാം. അതേ ഡിവൈഡ് ബൈ സെക്കൻഡറി കറണ്ട് എടുക്കുക. സോ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എടുത്താൽ 20 ÷ 15, ദാറ്റ് ഈസ് 1.33 ഓം എന്ന് കിട്ടും. ഓക്കെ, Z01 എന്താണ്? Z01 എന്ന് പറയുമ്പോൾ Z02 കിട്ടിയാൽ Z01 കിട്ടും എനിക്ക്. എങ്ങനെ? ബൈ Z02 ഡിവൈഡഡ് ബൈ K സ്ക്വയർ റിലേഷൻ എടുത്താൽ പോരെ. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ K വെച്ച് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്താന്നുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട്. സോ Z01 ഈസ് ഈക്വൽ ടു Z02 ഡിവൈഡഡ് ബൈ K സ്ക്വയർ എന്നാണ്. K ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ 1.33 ÷ 2² ദാറ്റ് ഈസ് ഈക്വൽ ടു 0.33 ഓം എന്ന് കിട്ടും. നെക്സ്റ്റ് R02 വാല്യൂ. R02 വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് I²R എന്നുള്ള റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ I²R ഈസ് ഈക്വൽ ടു നമ്മുടെ സെക്കൻഡറി സൈഡിൽ വരുന്ന പവർ 90 വോട്ട് എന്നാണ്. സോ അതിൽ നിന്നും R02 ഈസ് ഈക്വൽ ടു W ÷ I²² എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 90 ÷ 15² 0.4 ഓം എന്ന് കിട്ടും. അതിൽ നിന്നും R01 എന്ത് കിട്ടും? R02 ÷ K² എന്നാണ്. 0.4 ÷ 2² ദാറ്റ് ഈസ് 0.1 ഓം. X01 നമുക്ക് R01 കിട്ടി, Z01 കിട്ടി. അപ്പം X01 നമുക്ക് കണ്ടുപിടിക്കാം, സ്ക്വയർ റൂട്ട് ഓഫ് Z01² - R01. ഓക്കെ, 0.33² - 0.1² ദാറ്റ് ഈസ് 0.31 ഓം എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? പാരാമീറ്റേഴ്സ് എല്ലാം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വാലൻസ് സർക്യൂട്ടിൽ വരച്ചിട്ട് ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, 250 ആണ് പ്രൈമറി വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പാരലൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴെന്തായി? 0.781.25, 337.8 ഓം എന്ന് കിട്ടും. ഏത് X0 ൻ്റെയും R0 ൻ്റെയും വാല്യൂ.
ഐ ഡബ്ല്യു എന്ന് പറയുന്ന 0.32 ആമ്പിയർ, ഐ എം എന്ന് പറയുന്ന 0.72 ആമ്പിയർ. ഐ സീറോ ആണ് ഐ ഡബ്ല്യു ഐ എം ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. 0.1 ohm 0.33 ohm സെക്കൻഡറി സൈഡിലുള്ള നമ്മുടെ റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും. സോ നമുക്ക് എന്തും കിട്ടി, നമ്മുടെ ഇക്വാലൻസ് സർക്യൂട്ടും കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഇക്വാലൻസ് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. സോ ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോ ലോഡ് ടെസ്റ്റ് ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, ദ ഫോളോയിങ് ടെസ്റ്റ് ഡാറ്റ വേർ ഒബ്ടെയിൻഡ്. പ്രൈമറി വോൾട്ടേജ് 200 volt, സെക്കൻഡറി വോൾട്ടേജ് 100 volt, പ്രൈമറി കറന്റ് 0.4 ആമ്പിയർ, പവർ ഇൻപുട്ട് 25 volt. ഓക്കെ, ഇഫ് ദ പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് ഈസ് 0.6 ohms, ഫൈൻഡ് ദ ഫോളോയിങ്. എന്തൊക്കെയാ കാണേണ്ടത്? ടേൺസ് റേഷ്യോ കാണണം, മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഓഫ് നോ ലോഡ് കറന്റ് കാണണം, ഇറ്റ്സ് വർക്കിംഗ് കമ്പോണന്റ് ആൻഡ് അയൺ ലോസ്, ദെൻ റെസിസ്റ്റൻസ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ് ഈക്വൽ ടു 0.6 ohm എന്ന് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുക. ടേൺസ് റേഷ്യോ, മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ്. നമുക്ക് തന്ന ഏതായിരുന്നു? നോ ലോഡ് ടെസ്റ്റ് ഡാറ്റയാണ് തന്നത്. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് എഴുതി നോക്കാം. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് വി വൺ ഈസ് ഈക്വൽ 200 volt എന്നാണ്. ഓക്കെ, പ്രൈമറി കറന്റ് ഐ സീറോ ഈസ് ഈക്വൽ ടു 0.4 ആമ്പിയർ, ഇൻപുട്ട് പവർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി വൺ ഐ സീറോ കോസ് 50 എന്നാണ്. സോ വി വണ്ണും അറിയാം, ഐ സീറോ അറിയാം, ഇപ്പൊ കോസ് 50 നമുക്ക് കണ്ടുപിടിക്കാം, ഡബ്ല്യു അറിയാം, കോസ്റ്റിൽ തന്നിട്ടുണ്ട് 25 volt. അതിൽ നിന്നും കോസ് 50 ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി വൺ ഐ സീറോ 0.313 എന്ന് കിട്ടും. സൈൻ 50 അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 - 0.313 സ്ക്വയർ ഈക്വൽ ടു 0.95 എന്ന് കിട്ടും. ഓക്കെ, ആദ്യം ചോദിച്ചത് ടേൺസ് റേഷ്യോ ആണ്. ടേൺസ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? വി ടു ഡിവൈഡഡ് ബൈ വി വൺ, 200 ÷ 100 2 എന്ന് കിട്ടും. പിന്നെ ചോദിച്ചത് മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഓഫ് നോ ലോഡിംഗ് കറണ്ട്. അപ്പൊ എന്താ, ഐ സീറോ സൈൻ 50 എന്നാണ്. ഓക്കെ, ഐ സീറോ അറിയാം, സൈൻ 50 നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, 0.4 × 0.95 × 0.38. നെക്സ്റ്റ് വർക്കിംഗ് കമ്പോണന്റ് ഓഫ് നോ ലോഡ് കറണ്ട് ഐ സീറോ കോസ് 50, 0.4 × 0.313 0.125 ആമ്പിയർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത്, ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? അയൺ ലോസ് എന്നാണ് ചോദിച്ചത് അല്ലേ. അയൺ ലോസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം കോപ്പർ ലോസ് കണ്ടുപിടിച്ച് നോക്കാം. കോപ്പർ ലോസ് കിട്ടിയാൽ എളുപ്പമാണ്. പ്രൈമറി കോപ്പർ ലോസ് ഐ സീറോ സ്ക്വയർ ആർ വൺ. ഓക്കെ, ആയിരിക്കുമല്ലോ. ഐ സീറോ സ്ക്വയർ, ഐ സീറോ അറിയാം നിങ്ങൾക്ക്, 0.4² × r1 എന്ന് പറയുമ്പോൾ 0.6 എന്നാണ്. അപ്പം പ്രൈമറി കോപ്പർ ലോസ് കിട്ടി. ഓക്കെ, അയൺ ലോസ് എന്ന് പറയുന്ന അപ്പൊ എന്തായിരിക്കും? ടോട്ടൽ ഇൻപുട്ട് പവറിൽ നിന്നും ഈ കോപ്പർ ലോസ് കഴിച്ച് ബാക്കിയായിരിക്കും അയൺ ലോസ് ആയിട്ട് വരുന്നത് ആണല്ലോ. സോ ഇൻപുട്ട് പവർ 25 എന്നാണ്. സോ 0.06 watt കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് കിട്ടും എനിക്ക്? 24.9 watt എന്ന് കിട്ടും. അതാണ് എൻ്റെ അയൺ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിച്ച എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക, സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ചെയ്തു പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 100 kVA 11,000 × 400 volt 50 Hz സിംഗിൾ ഫേസ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഹാസ് എ കോർ ക്രോസ് സെക്ഷൻ ഓഫ് 10 cm × 10 cm. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എച്ച് വി ആൻഡ് എൽ വി ടേൺസ് പെർ ഫേസ്. സെക്കൻഡ് വൺ, ദ ഇ എം എഫ് പെർ ടേൺ ഇഫ് ദ മാക്സിമം കോർ ഡെൻസിറ്റി ഇസ് നോട്ട് ടു ബി എക്സീഡ് 1.4 tesla. അതാണ് ചോദിച്ചത്. സോ പറഞ്ഞിട്ടുണ്ട് മാക്സിമം കോർ ഡെൻസിറ്റി 1.4 കൂടാൻ പാടില്ല. സോ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.4 tesla സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ ഓൾറെഡി. പിന്നെ ക്രോസ് സെക്ഷന്റെ ഡയമെൻഷൻസ് ഉണ്ട്, 10 cm × 10 cm, ദാറ്റ് ഇസ് ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ 0.1 m × 0.1 m, 0.01 m² എന്ന് കിട്ടും. ചോദിച്ചത് നമ്പർ ഓഫ് എച്ച് വി ആൻഡ് എൽ വി ടേൺസ് എന്നും ചോദിച്ചിട്ടുണ്ട്, ഇ എം എഫ് പെർ ടേണും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം N1 ഉം N2 ഉം ആദ്യം കാണണം. അതിന് എന്ത് ഇക്വേഷൻ എടുക്കാൻ പറ്റും നമുക്ക്? ഇ എം എഫ് ഇക്വേഷൻ എടുത്താൽ മതി. ഇ വൺ ഈസ് ഈക്വൽ ടു 4.44 ബി എം എ എഫ് N1 ആണ് പ്രൈമറിയുടെ കേസിൽ വരുമ്പോൾ. അതിൽ N1 ഈസ് ഈക്വൽ ടു E1 ÷ 4.44 ബി എം എ എഫ്. വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ 3540 എന്ന് കിട്ടും. N2 ഈസ് ഈക്വൽ ടു E2 ÷ 4.44 ബി എം എ എഫ് എന്നാണ്. E2 400 volt എന്നാണ്. ഓക്കെ,
So, n2 ന്റെ വാല്യൂ കിട്ടും. So, 3540 എന്നും കിട്ടി, 129 എന്നും കിട്ടി. ഓക്കേ, നെക്സ്റ്റ് ചോദിച്ചത് എന്താണ്? EMF per turn. Okay, EMF per turn ആണ് ചോദിച്ചത്. So, EMF per turn ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. 11000 ആണ്. സോ 11000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? EMF per turn for a primary winding ഇന് കിട്ടും 3.11 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡറിയുടെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 400 വോൾട്ട് ഡിവൈഡഡ് ബൈ 129 ചെയ്താൽ മതി. അപ്പൊ സെക്കൻഡറി EMF per turn കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ക്വസ്റ്റിനെ ആദ്യം വായിക്കേണ്ട, തന്ന കാര്യങ്ങളെ എങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാന്നുള്ള കാര്യം നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 300 bar 3000 വോൾട്ട് ട്രാൻസ്ഫോമർ ടേക്സ് എ നോ ലോഡ് കറണ്ട് ഓഫ് 7 ആമ്പിയർ ആൻഡ് അബ്സോർബ്സ് 220 വോൾട്ട്. ഓക്കെ, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ് ഈസ് 0.1 ohm, ഫൈൻഡ് ദ കോർ ലോസ്, നോ ലോഡ് പവർ ഫാക്ടർ, ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട്. ഓക്കെ, അപ്പൊ തന്നത് എന്താണ്? നോ ലോഡ് കറണ്ട് 7 ആമ്പിയർ തന്നിട്ടുണ്ട്, ആ സമയത്തെ പവർ 220 വോൾട്ട് എന്നും തന്നിട്ടുണ്ട്. സോ 220 വോൾട്ട് എന്താണ്? ദിസ് നോ ലോഡ് ലോസ്, ടോട്ടൽ നോ ലോഡ് ലോസ്. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് അതിനകത്ത് കോർ ലോസും കാണും, കോപ്പർ ലോസും കാണും. സോ പ്രൈമറി കോപ്പർ ലോസ് ഡ്യൂ ടു നോ ലോഡ് കറണ്ട് കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഓൾറെഡി കറണ്ട് റേറ്റിംഗ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസിന്റെ വാല്യൂം തന്നിട്ടുണ്ട്. സോ പ്രൈമറി കോപ്പർ ലോസ് ഡ്യൂ ടു നോ ലോഡ് കറണ്ട് എന്ന് പറയുമ്പോൾ I0²R1 ആയിരിക്കും. 7² × 0.1 = 4.9 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പ്രൈമറി കോപ്പർ ലോസ് ആയി ഡ്യൂ ടു നോ ലോഡ് കറണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ നോ ലോഡ് ലോസ് W0 പറയുന്നത് എന്താണ്? ഈ 220 വോൾട്ട് എന്ന് പറയുന്നത് അയൺ ലോസിന്റെയും കോപ്പർ ലോസിന്റെയും നോ ലോഡിലുള്ളതിന്റെ സം ആയിരിക്കും. അതാണ് ആക്ച്വലി എന്താവുന്നത്? V1I0 cos ∅0 ആവുന്നത്. നമ്മളോട് ചോദിച്ച എന്താണ്? അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസിന്റെ വാല്യൂ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ നോ ടോട്ടൽ ലോസ് നോ ലോഡ് ലോസിൽ നിന്നും നോ ലോഡ് കോപ്പർ ലോസ് കുറച്ചാൽ പോരെ? സോ നോ ലോഡ് ടോട്ടൽ നോ ലോഡ് ലോസ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നും കോപ്പർ ലോസ് ഇപ്പൊ കിട്ടിയ 4.9 വോൾട്ട് കുറച്ചാൽ 215.1 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ദെൻ ചോദിച്ചത് നോ ലോഡ് പവർ ഫാക്ടർ cos ∅0 = W0 / V1I0 = 220 / 300 × 7.105 lag എന്ന് കിട്ടും. ആക്റ്റീവ് കമ്പോണന്റ് IW എന്ന് പറയുന്നത് I0 cos ∅0 എന്നാണ്. ഓക്കെ, അപ്പോൾ I0 നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എന്താ ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഇതിന ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും I0 cos ∅0 എന്ന് പറയുമ്പോൾ W0 / V1 അങ്ങനെയും ചെയ്യാം. 220 / 300 = 0.73 ആമ്പിയർ എന്ന് കിട്ടും. മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ IM = √7² - 0.73² = 0.696 ആമ്പിയർ. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? cos ∅0 കിട്ടിയാൽ sin ∅0 കിട്ടും. അതിനകത്തും I0 sin ∅0 എടുത്തിട്ടാണെങ്കിൽ നമുക്ക് മാഗ്നറ്റൈസിംഗ് കമ്പോണന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്, എങ്ങനെയാണെങ്കിലും ആൻസർ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ദിവസത്തിലോട്ട് പോവാം. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് ടേക്സ് 5 ആമ്പിയർ അറ്റ് പവർ ഫാക്ടർ ഓഫ് 0.2 lagging വെൻ കണക്റ്റഡ് ടു 230 വോൾട്ട് 50 head സപ്ലൈ. ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ് ഈസ് 400. കാൽക്കുലേറ്റ് ദ മാഗ്നറ്റൈസിംഗ് കറണ്ട്, വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആൻഡ് കോർ ലോസ് ഫോളോഡ് ബൈ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ കോർ. ഓക്കെ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് തന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതാൻ ശീലിക്കുക. എന്താ തന്നെ? നോ ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്, 5 ആമ്പിയർ, I0 = 5 ആമ്പിയർ. പവർ ഫാക്ടർ എന്താണ്? cos ∅0 = 0.2 lag എന്നാണ്. അപ്ലൈഡ് വോൾട്ടേജ് V1 = 230 വോൾട്ട്. ഓക്കെ, ഫ്രീക്വൻസി 50 Hz, N1 400. ചോദിച്ച എന്തൊക്കെയാണ്? മാഗ്നറ്റൈസിംഗ് കറണ്ട് ചോദിച്ചിട്ടുണ്ട്, വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് ചോദിച്ചിട്ടുണ്ട്, കോർ ലോസ് ചോദിച്ചിട്ടുണ്ട്, മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സിന്റെ കോർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റൈസിംഗ് കറണ്ട് എന്താണ് ആക്ച്വലി? IM = I0 sin ∅0 എന്നായിരിക്കും അല്ലേ? I0 sin ∅0.
i0 ന്റെ വാല്യൂ 5 എന്നാണ്. ഈ സൈൻ 5 0യെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കോസ് 5 0യെ ഉപയോഗിച്ചിട്ട് സൈൻ 5 0 ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കേ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇവർ ചെയ്ത പോലെ സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 0.2, സംഭവം ഒന്ന് തന്നെയാണ് ചെയ്തേക്കുന്നത്. കോസ് 5 0 ഈക്വൽ ടു 0.2 എന്നാണ്. ഓക്കെ, അതിനകത്ത് 5 0 എന്താണ്? ആക്ച്വലി കോസ് ഇൻവേഴ്സ് ഓഫ് 0.2 ആണ്. സോ 5 0 പകരം കോസ് ഇൻവേഴ്സ് ഓഫ് 0.2 ഇട്ട് കൊടുത്തു സൈൻ ഓഫ്. എന്നിട്ട് IM വാല്യൂ കണ്ടുപിടിച്ചു, 4.89 ആമ്പിയർ. ഓക്കെ, അങ്ങനെ വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് I0 കോസ് 5 0 5 × 0.2 1 ആമ്പിയർ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ചോദിച്ചത് കോർ ലോസ് W0 ഈക്വൽ ടു V1 I0 കോസ് 5 0 230 × 5 × 0.2. എല്ലാ വാല്യൂസും ഡയറക്റ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്, സോ 230 വോൾട്ട് എന്ന് കിട്ടും. പിന്നെ ചോദിച്ചത് മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ കോർ. ഫ്ലക്സിനെ റിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, EMF ഇക്വേഷൻ. E1 = 4.44 FIM N1 വോൾട്ട്. FIM = E1/4.44 FN1. 230 / 4.44 50 × 400 0.0026 വെബർ എന്ന് കിട്ടും എനിക്ക് മാക്സിമം ഫ്ലക്സിൻ്റെ വാല്യൂ. ഓക്കെ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, തന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ 440 / 110 വോൾട്ട് ടേക്സ് എ നോ ലോഡ് കറണ്ട് ഓഫ് 6 ആമ്പിയർ അറ്റ് 0.2 പവർ ഫാക്ടർ ലാഗിംഗ്. ഇഫ് ദ സെക്കൻഡറി സപ്ലൈസ് എ കറണ്ട് ഓഫ് 150 ആമ്പിയർ അറ്റ് 0.8 പവർ ഫാക്ടർ ലാഗിംഗ്, ഫൈൻഡ് ദ കറണ്ട് ടേക്കൺ ബൈ ദ പ്രൈമറി. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ടോട്ടൽ കറണ്ട് ടേക്കൺ ബൈ ദ പ്രൈമറി ആണ്. ഓക്കെ, അപ്പം നമുക്കിത് നോർമൽ വഴിയിൽ ചെയ്താൽ കിട്ടില്ല. അപ്പം നമ്മളിത് ഫേസർ ഡയഗ്രം അപ്രോച്ച് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം, ഫേസർ ഡയഗ്രം വരയ്ക്കേണ്ടി വരും. അപ്പം തന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് എഴുതി പോവാം. കോസ് 5 തന്നിട്ടുണ്ട് 0.8, അതിൽ നിങ്ങൾക്ക് 5 കിട്ടും 36.86. കോസ് ഇൻവേഴ്സ് ഓഫ് 5 എടുത്താൽ മതി, കോസ് ഇൻവേഴ്സ് ഓഫ് 0.8 എടുത്താൽ മതി. സോ 5 × 36.86 എന്ന് കിട്ടും. കോസ് 50.2 ആണെങ്കിൽ അതിൽ നിന്നും 50 എന്ത് കിട്ടി, 78.46 എന്ന് കിട്ടും. നോലോഡ് കറണ്ട് I0 ഈക്വൽ ടു 6 ആമ്പിയർ ആയിരിക്കും തന്നിട്ടുണ്ട് കോസ്റ്റില്. സെക്കൻഡറി കറണ്ട് I2 = 150 ആമ്പിയർ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് രണ്ടിൻ്റെയും തന്ന സ്ഥിതിക്ക് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എടുക്കാം, കാരണം നമുക്ക് പ്രൈമറി കറണ്ട് എന്ന് പറയുമ്പോൾ I2 എന്നൊരു കറണ്ടും കൂടെ വരും. സോ I2 നിന്നും I2 കാണണമെങ്കിൽ K വെച്ച് നമ്മൾ മാറ്റിയിട്ടാണ് എടുക്കുന്നത്. സോ നമ്മൾ ആ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K കണ്ടുപിടിക്കേണ്ടി വരും എന്തായാലും. സോ K = 110 / 440 = 1.4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോലോഡിൻ്റെ കേസിൽ എന്ത് വരയ്ക്കണം, ഫേസർ ഡയഗ്രം വരച്ച് നോക്കുക. നമ്മൾ പഠിച്ചതാണ് ഈ ഫേസർ ഡയഗ്രം വരയ്ക്കുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ ടോട്ടൽ പ്രൈമറി കറണ്ട് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി ഈ പ്രൈമറിയിൽ ഉണ്ടാവുന്ന കറണ്ട് ഡ്യൂ ടു സെക്കൻഡറി I2, അതെന്താണ്, I2 ആണ്. ഈ I2 ഈ I0 ഫേസർ സമ്മാണ് ടോട്ടൽ I1 ആയിട്ട് മാറുന്നത് അല്ലേ. ഇതിൻ്റെ ഫേസർ സമ്മാണ് I1 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫേസർ സമ്മ കണ്ടുപിടിക്കണം. I0 വാല്യൂ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ, I2 വാല്യൂ അറിയില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. I2 = KI2 എന്നാണ്, ആണല്ലോ. കെ കണ്ടുപിടിച്ചു 1/4 × I2 എന്ന് പറയുന്നത് 150 ആണ്, 37.5 ആമ്പിയർ. I2 കിട്ടി നമുക്ക് I0 6 ആമ്പിയർ അറിയുകയും ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ഇതിനെ വെക്റ്റർ സോൾവ് ചെയ്താൽ മതി അല്ലേ. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ഉപയോഗിക്കാം, കാരണം ഇതാ ഷേപ്പിലായിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് വേണ്ടി വരും, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ അറിയണം, I2 I0 ഇടയ്ക്കുള്ള ആംഗിൾ അറിയണം. 50 നമുക്കറിയാം, എന്താണ് 50 എന്ന് പറയുന്നത്, 78.46 എന്നാണ് നമ്മുടെ 50 വാല്യൂ അല്ലേ. 51 വാല്യൂ എന്ന് പറയുന്നത് 36.87 എന്നാണ്, അല്ല നേരെ തിരിച്ചിട്ടാണ്, 50 വാല്യൂ 78.46 എന്നാണ്, നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 51 വാല്യൂ 78.46 50 വാല്യൂ നമ്മുടെ 36.86 ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ആംഗിൾ, നമുക്ക് രണ്ട് ആംഗിൾ കിട്ടിയ സ്ഥിതിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ ഈ മൊത്തമുള്ള ആംഗിൾ കിട്ടും, നടുക്കുള്ള ആംഗിൾ അല്ലേ. ഈ ആംഗിളും നമുക്കറിയാം, ഇപ്പുറത്തെ ആംഗിളും അറിയാം, ആ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ I2 and I0 ഇടയ്ക്ക് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. സോ ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക, 41.59 ഡിഗ്രി എന്ന് കിട്ടും.
ഓക്കെ സോ നമുക്ക് ഇനി ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എടുത്താൽ മതി സോ ഫേസസ് സം ഓഫ് ഐ സീറോ ആൻഡ് ഐ ടു ഡാഷ് എന്നാണ് സോ ഐ വൺ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐ സീറോ സ്ക്വയർ പ്ലസ് ഐ ടു ഡാഷ് സ്ക്വയർ പ്ലസ് ടു ഐ സീറോ ഐ ടു ഡാഷ് കോസ് ഫോർ 41.59 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ നമ്മൾ പഠിച്ചതാണ് വെക്ടർ ആൾജിബ്രയിലെ സെയിം ഇക്വേഷൻസ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ എന്ന് പറയുന്നത് 42.18 ആമ്പിയർ എന്ന് കിട്ടും നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇവിടെ നമ്മൾ വെക്ടർ എന്നുള്ള കൺസെപ്റ്റ് എടുത്തു അതായത് ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ് ഈ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് സോ ഈ രീതിയിലും ചെയ്യുന്ന കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഓക്കെ അടുത്ത ദിവസത്തിലോട്ട് പോവാം ക്വസ്റ്റ്യൻ വായിക്കാം എ 50 kVA 1100 bar 110 kV 50 Hz സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് ദ ഫോളോയിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്റ്റൻസസ് R1 എന്ന് പറയുന്നത് 0.6 ohm R2 എന്ന് പറയുന്നത് 0.002 ohm X1 എന്ന് പറയുന്നത് 2.8 ohm X2 എന്ന് പറയുന്നത് 0.012 ohm കാൽക്കുലേറ്റ് ദ ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡറി സൈഡ് സോ നമ്മളോട് ചോദിച്ചത് ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡറി സൈഡ് സോ ഇപ്പോൾ നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതണം R1 വാല്യൂ തന്നിട്ടുണ്ട് R2 വാല്യൂ തന്നിട്ടുണ്ട് X1 വാല്യൂ തന്നിട്ടുണ്ട് X2 വാല്യൂ തന്നിട്ടുണ്ട് സോ ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോന്റെ വാല്യൂ കിട്ടണം സോ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K is equal to V2 divided by V1 is equal to 110 divided by 1100 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടും ഓക്കെ ആദ്യം കണ്ടുപിടിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി R2 നമുക്കറിയാം എന്താണ് 0.002 ohm എന്നാണ് സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി റെഫർ ടു പ്രൈമറി എന്താണത് R2 എന്നാണ് R2 എന്ന് പറയുന്നത് R2 divided by K² ആണ് കെയുടെ വാല്യൂ അറിയാം 1/10 സ്ക്വയർ ഇട്ട് കൊടുക്കുക 0.20 ohm എന്ന് കിട്ടും ഓക്കെ R2 കിട്ടി ഇനി റെസിസ്റ്റൻസ് ഓഫ് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് R1.6 ohm തന്നിട്ടുണ്ട് അപ്പോൾ ഇക്വാലൻ റെസിസ്റ്റൻസ് ആസ് റെഫർ ടു പ്രൈമറി എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ സമ്മായിരിക്കും നോർമൽ പ്രൈമറി റെസിസ്റ്റൻസിന്റെയും സെക്കൻഡറിയെ പിടിച്ച് പ്രൈമറിയിൽ ഇട്ട R2 സമ്മായിരിക്കും ദാറ്റ് ഈസ് R1 + R2 സോ R01 is equal to 0.6 + 0.2 0.8 ohm ഇതുപോലെ നമ്മൾ റിയാക്റ്റൻസിൻ്റെയും കണ്ടുപിടിച്ചാൽ ലീക്കേജ് റിയാക്റ്റൻസ് ഓഫ് സെക്കൻഡറി എന്ന് പറയുന്നത് X2 is equal to 0.012 ohm ലീക്കേജ് റിയാക്റ്റൻസ് ഓഫ് സെക്കൻഡറി ആസ് റെഫർ ടു പ്രൈമറി ആകുമ്പോൾ എന്തായി X2 divided by K² X2 = X2 divided by K² ആയിരിക്കും 0.012 divided by 1/10² = 1.2 ohm എന്ന് കിട്ടും സോ ലീക്കേജ് റിയാക്റ്റൻസ് ഓഫ് പ്രൈമറി നമുക്കറിയാം X1 = 2.8 ohm എന്നാണ് X2 അറിയാം സോ ടോട്ടൽ ഇക്വാലന്റ് റിയാക്റ്റൻസ് ആസ് റെഫർ ടു പ്രൈമറി എന്തായി X01 = X1 + X2 = രണ്ടും അറിയാം കണ്ടുപിടിച്ചു കഴിഞ്ഞു 2.8 + 1.2 = 4 ohm എന്ന് കിട്ടും ഓക്കെ പിന്നെന്താണ് റെസിസ്റ്റൻസ് ഓഫ് പ്രൈമറി നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മളെല്ലാം ഇപ്പൊ നമ്മളെല്ലാം കണ്ടത് വിത്ത് റെസ്പെക്ട് ടു പ്രൈമറിയിലോട്ടാണ് എടുത്തത് ഇനിയെല്ലാം സെക്കൻഡിലോട്ട് എടുക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ കാണാൻ പോകുന്നത് സോ റെസിസ്റ്റൻസ് ഓഫ് പ്രൈമറി R1 = 0.6 ohm സോ റെസിസ്റ്റൻസ് ഓഫ് പ്രൈമറി ആസ് റെഫർ ടു സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ R1 എന്നായി സോ R1 = K² × R1 എന്നാണ് പഠിച്ചതല്ലേ ഇക്വേഷൻ സോ 110 divided by 1100² × 0.6 വാല്യൂ 0.006 ohm എന്ന് കിട്ടും ഓക്കെ റെസിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി ഓൾറെഡി 0.002 ohm എന്നാണ് സോ ടോട്ടൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫർ ടു സെക്കൻഡറി എന്ന് പറയുമ്പോൾ R02 ആണ് R2 + K² R1 R2 + R1 എന്നാണ് അത് R1 കണ്ടുപിടിച്ച് കഴിഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 0.002 + 0.006 0.008 ohm കേട്ടോ ഇതുപോലെ ലീക്കേജ് റിയാക്റ്റൻസിനെയും കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് സെക്കൻഡറി ആണ് പ്രൈമറിയുടെ വാല്യൂ ക്വസ്റ്റൻ ഓൾറെഡി തന്നിട്ടുണ്ട് റെഫർ ടു സെക്കൻഡറി എന്ന് പറയുമ്പം X1 = K² × X1 എന്നാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 0.028 ohm എന്ന് കിട്ടും സോ നമുക്ക് X1 ഉം ആയി X1 ഉം ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇക്വാലന്റ് ലീക്കേജ് റിയാക്റ്റൻസ് ഓഫ് ട്രാൻസ്ഫോമർ ആസ് റെഫർ ടു സെക്കൻഡറി എന്ന് പറയുമ്പം X02 = X2 + X1 എന്നാണ് സോ X2 + K² X1 0.012 + 0.028 ഓക്കെ ആ വാല്യൂ കൂടെ എടുത്തെഴുതുക ഓക്കെ അപ്പൊ നമ്മൾ ചെയ്ത എന്താണ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു പ്രൈമറിയും വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡറിയാണ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പഠിച്ച ഇക്വേഷൻസ് വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വേണ്ട ഫോമിലോട്ട് മാറ്റുക മാത്രമാണ് നമ്മൾ ചെയ്തത് സോ ഇക്വേഷൻസ് ആണ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം
A 50 kVA transformer has iron loss of 500 watt and full load copper loss of 900 watt. The power factor of the load is 0.8 lagging. Calculate full load efficiency, the load at which maximum efficiency occurs and maximum efficiency. ഇതാണ് ചോദിച്ചത്. ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്? അയൺ ലോസ് തന്നിട്ടുണ്ട് അല്ലേ. ഡബ്ല്യു ഐ ഇസ് ഈക്വൽ ടു 500 വോൾട്ട്. ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡബ്ല്യു സി ഇസ് ഈക്വൽ ടു 900 വോൾട്ട്. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഫുൾ ലോഡ് എഫിഷ്യൻസി ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണ്ടിവരും? ടോട്ടൽ ഫുൾ ലോഡ് ലോസസ് കണ്ടുവരും. അയൺ ലോസും കോപ്പർ ലോസും ആഡ് ചെയ്താൽ മതി. 500+900 വോൾട്ട്, 1.4 kW എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫുൾ ലോഡ് ഔട്ട്പുട്ട് 50 kV ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മളോട് പറഞ്ഞത് 0.8 പവർ ഫാക്ടറിലെ കേസ്. അപ്പൊ ഫുൾ ലോഡ് ഔട്ട്പുട്ട് അറ്റ് 0.8 പവർ ഫാക്ടർ എന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 50 kVA ഇൻറ്റു 0.8 ചെയ്യേണ്ടി വരും. അപ്പം 40 kW എന്ന് കിട്ടും. ഓക്കെ, 40 kW ആണ് ഫുൾ ലോഡ് ഔട്ട്പുട്ട് അറ്റ് 0.8 പവർ ഫാക്ടർ. സോ ഫുൾ ലോഡ് ഇൻപുട്ട് എന്തായിരിക്കും? ജസ്റ്റ് 40+ ലോസസ് ആയിരിക്കില്ലേ. ലോസസ് ഓൾറെഡി 1.4 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സോ 40+1.4 kW 41.4 kW എന്ന് കിട്ടും. സോ ഫുൾ ലോഡ് എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. 40 ÷ 41.4 ഇസ് ഇൻറ്റു 100, 96.6% എന്ന് കിട്ടും. ദ ലോഡ് അറ്റ് വിച്ച് മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഫുൾ ലോഡ് kVA ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് WI/WC എന്നാണ്. ഫുൾ ലോഡ് kVA 50 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 500/900, 37.2 kVA എന്നാണ്. ഓക്കെ, 37.2 മാക്സിമം എഫിഷ്യൻസി ഒക്കെ ചെയ്യുന്ന ഫുൾ ലോഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് ലോഡ് ഇൻ kW കറസ്പോണ്ടിങ് ടു ദിസ് മാക്സിമം എഫിഷ്യൻസി ഒക്കെ അറിയുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള kW വാല്യൂ ചോദിച്ചത്. kVA അറിയാമെങ്കിൽ ഇൻറ്റു പവർ ഫാക്ടർ ചെയ്താൽ മതി. kVA 37.2 ആണ്, ഇൻറ്റു 0.8 ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് 29.76 എന്ന് കിട്ടും. ഇതുവരെ മാറ്റി 33.72 ഇൻറ്റു 0.08 എന്ന് എഴുതി. അങ്ങനെയൊന്നും ചെയ്യണ്ട, ഡയറക്റ്റ് 37.2 × 0.8 ചെയ്താൽ നിങ്ങൾക്ക് 29.76 കിട്ടും. ഓക്കെ, പിന്നെ ചോദിച്ചത് മാക്സിമം എഫിഷ്യൻസിയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ മാക്സിമം എഫിഷ്യൻസി എപ്പോഴും ഉണ്ടാകുന്നേ നമുക്കറിയാം. ട്രാൻസ്ഫോമറിന്റെ കേസിൽ കോപ്പർ ലോസിന്റെ വാല്യൂ എപ്പോഴാണോ അയൺ ലോസിന് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുന്നത്. അയൺ ലോസിന്റെ വാല്യൂ 500 വോൾട്ട് എന്ന് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആയിരിക്കണം. സോ ഡബ്ല്യു ഐ ഇസ് ഈക്വൽ ടു 500 വോൾട്ട് ഈസ് ഈക്വൽ ടു ഡബ്ല്യു സി. സോ ടോട്ടൽ ലോസ് എന്താണ്? 2 × 500 എന്നായിരിക്കും അല്ലെ. രണ്ടും 500 ഈച്ച് ആയിട്ട് എടുത്താൽ 2 × 500 ഈക്വൽ ടു 1000 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 kW എന്ന് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് അറിയാം നമുക്ക് എന്താണ്, 29.76 എന്നാണ്. ലോസസ് ഇപ്പൊ എന്തായി? 1 kW ആയി. സോ എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ഓക്കെ, ദെൻ 29.76 ഡിവൈഡ് ബൈ 29.76 പ്ലസ് 1 ഈക്വൽ ടു 96.75 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്തത് നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ, വീഡിയോസ് കൃത്യമായിട്ട് കാണുക, സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്, ഈ സ്റ്റെപ്പുകളെല്ലാം ഓർത്ത് വെക്കുക, എന്നിട്ട് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാം. കൺസെപ്റ്റ് മൈനിലുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും, അത്ര കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒന്നുമല്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, വീഡിയോസ് ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.